ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഇഫ്താറിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെൽബട്ടൺ കാണും, അതൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു സ്റ്റോവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഓയിലിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതാണ്, അതൊന്ന് ചേർക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെറിയ ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, എന്നിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇത് ഒരുപാടൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കന് ഞാനിവിടെ കുരുമുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്, ഇങ്ങനെ കയ്യേറ്റി പിച്ചെടുത്തതാണ്. അത് ചേർക്കാം. അതിനോടൊപ്പം തന്നെ കോഴി ഫ്ലവറാണ്, ഇതും തന്നെ കുരുമുളകും മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് അതും ചേർത്ത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ നമുക്ക് ചേർക്കാം. അടുത്തതായി ചുവന്ന മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളകും പൊടിയും കൂടി ചേർക്കാം. ഇത് നമുക്ക് ഓവർ മിക്സ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മയോണൈസ് കേട്ടോ. ഇത് കുറച്ച് മയോണൈസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മയോണൈസും ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ സമൂസൻ്റെ ഓല ഇതുപോലെയാണ് ടോട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ നടുക്ക് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് ഒന്നിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. മറ്റേ ഭാഗം മടക്കി വെക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മൈദ പേസ്റ്റ് ഒന്നിവിടെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ വശത്തും ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ബോക്സ് പോലെയാണ് കേട്ടോ ഞാനിതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നിട്ട് ഇതിൽ പൊരിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ അത് പൊരിച്ചെടുക്കാനില്ലെങ്കിൽ എണ്ണ പിടിക്കാത്ത സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ഒരു വശം നമുക്ക് നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇത് മറിച്ചിട്ടിട്ട് നമുക്ക് മറ്റേ വശം കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതോടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ടോ, ഇത് നമ്മുടെ കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലാത്തതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നാം ഇവിടെ എല്ലാ സ്നാക്കും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നും ഇങ്ങനെ സമൂസ ഒക്കെ കഴിച്ചിങ്ങാണ്ട് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.